ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൾ എസ് സി ആർ ടി ആറാം ക്ലാസ് ജനറൽ സയൻസിലെ ആകർഷിച്ചും വികർഷിച്ചും എന്ന അധ്യായത്തിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ എസ് സി ആർ ടി ക്ലാസുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിടുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കാന്തങ്ങൾ കാന്തങ്ങൾ ഇരുമ്പിൻ്റെ കൂടെ അലുമിനിയം നിക്കൽ കോബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കിയ അൽ നിക്കോ എന്ന ലോഹം സങ്കരം ഉപയോഗിച്ചാണ് കാന്തകൾ നിർമ്മിക്കുന്നത് ഇരുമ്പിൻ്റെ കൂടെ അലുമിനിയം നിക്കൽ കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കിയ അൽ നിക്കോ എന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത് അൽ നിക്കോയിൽ ഇരുമ്പ് അറുപത്തി ശതമാനം നിക്കൽ ഇരുപത് ശതമാനം അലുമിനിയം പന്ത്രണ്ട് ശതമാനം കൊബാൾട്ട് അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് അൽനിക്കോയിലെ ലോഹങ്ങളുടെ അനുപാതം ഇവ ലോകസങ്കരമായതിനാൽ തുരുമ്പു പിടിക്കില്ല അടുത്തത് കാന്തം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ടി വി റേഡിയോ മൈക്രോഫോൺ മൊബൈൽ ഫോൺ ഹെഡ്ഫോൺ വൈദ്യുത മോട്ടർ മിക്സി സ്പീക്കർ തുടങ്ങിയവയെല്ലാം തന്നെ കാന്തം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഒരാൾ സംസാരിക്കുന്നത് കൂടുതൽ ആളുകളെ കേൾപ്പിക്കാൻ ഏത് സ്പീക്കർ ആയിരിക്കും ഉപയോഗിക്കുക ലൗഡ് സ്പീക്കർ ഒരാൾ സംസാരിക്കുന്നത് കൂടുതൽ ആളുകളെ കേൾപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്പീക്കർ ലൗഡ് സ്പീക്കർ അടുത്തത് കാന്തിക വസ്തുക്കൾ കാന്തിക വസ്തുക്കൾ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കൾ എന്നും കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ അകാന്തിക വസ്തുക്കൾ എന്നും വിളിക്കുന്നു ഇരുമ്പ് നിക്കൽ കോബാൾട്ട് ഉരുക്ക് എന്നിവ കാന്തിക വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണമാണ് ഇരുമ്പ് നിക്കൽ കോബാൾട്ട് ഉരുക്ക് എന്നിവ അകാന്തിക വസ്തുക്കൾ കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ ഉദാഹരണം പ്ലാസ്റ്റിക് തടി പേപ്പർ അലുമിനിയം ചെമ്പ് തുടങ്ങിയവ അകാന്തിക വസ്തുക്കളാണ് കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ അടുത്തത് കാന്തിക ധ്രുവങ്ങൾ കാന്തിക ധ്രുവങ്ങൾ കാന്തത്തിൻ്റെ ആകർഷ ആകർഷണ ശക്തി കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന അഗ്രഭാഗങ്ങളെ കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നു കാന്തിക ധ്രുവങ്ങൾ കാന്തത്തിൻ്റെ ആകർഷണ ശക്തി കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന അഗ്രഭാഗങ്ങളെ കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നു കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ നിലനിർത്തുന്ന സന്ദർഭങ്ങൾ കപ്പൽ യാത്രക്കാർക്ക് ദിശ മനസ്സിലാക്കുന്നതിന് വീട് നിർമ്മിക്കുമ്പോൾ ദിശ മനസ്സിലാക്കുന്നതിന് പ്രാർത്ഥനയ്ക്ക് ദിശ മനസ്സിലാക്കു മനസ്സിലാക്കുന്നതിന് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ കാന്തങ്ങൾ ഉപയോഗിക്കാറുണ്ട് അടുത്തത് സംജാതീയ ധ്രുവങ്ങളും വിജാതീയ ധ്രുവങ്ങളും കാന്തത്തിൻ്റെ ഒരേ ധ്രുവങ്ങളെ സംജാതീയ ധ്രുവങ്ങളെന്നും വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ എന്നും പറയുന്നു കാന്തത്തിൻ്റെ ഒരേ ധ്രുവങ്ങൾ സംജാതീയ ധ്രുവങ്ങളും വ്യത്യസ്ത ധ്രുവങ്ങൾ വിജാതീയ ധ്രുവങ്ങളും കാന്തത്തിൻ്റെ സംജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു അടുത്തത് കാന്തിക മണ്ഡലം കാന്തികമണ്ഡലം കാന്തത്തിൻ്റെ ധ്രുവത്തോടടുത്ത് ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും അകന്നു പോകും തോറും കാന്തികശക്തി കുറവുമായിരിക്കും കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നു കാന്തിക മണ്ഡലം കാന്തത്തിനു ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയാണ് കാന്തിക മണ്ഡലം ഒരു കാന്തത്തിന് എത്രത്തോളം ദൂരത്തിലുള്ള വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയും കാന്തത്തിൻ്റെ ശക്തി കാന്തിക വസ്തുക്കളുടെ കാന്തികത ഭാരം എന്നിവയ്ക്കനുസരിച്ച് ഒരു കാന്തത്തിന് ആകർഷിക്കുന്ന ദൂരത്തിന് മാറ്റം വരാറുണ്ട് ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാന്തം മണ്ണിലൂടെ ഉരുട്ടുമ്പോൾ അതിൽ മൺതരികൾ ഒട്ടിപ്പിടിക്കുന്നതിന് കാരണം ഓപ്ഷൻ എ കാന്തം മണ്ണിനെ ആകർഷിക്കുന്നു ബി മണ്ണ് കാന്തത്തെ ആകർഷിക്കുന്നു സി മണ്ണിൽ തരികളിൽ ഇരുമ്പിൻ്റെ അംശമുണ്ട് ഡി മണ്ണ് കാന്തിക വസ്തുവാണ് ക്വസ്റ്റ്യൻ കാന്തം മണ്ണിലൂടെ ഉരുട്ടുമ്പോൾ അതിൽ മൺതരികൾ ഒട്ടിപ്പിടിക്കുന്നതിന് കാരണം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് മൺതരികളാൽ ഇരുമ്പിൻ്റെ അംശമുണ്ട് വൻതരികളിൽ ഇരുമ്പിൻ്റെ അംശമുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തത് ഇത് എന്തുകൊണ്ട് ഓപ്ഷൻ എ ഇരുമ്പ് സ്ക്രൂ ബി പിച്ചള സ്ക്രൂ സി ഫൈബ്രസ് ഫൈബർ സ്ക്രൂ ഡി ചെമ്പ് സ്ക്രൂ കൂട്ടത്തിൽ പെടാത്തത് ഇരുമ്പ് സ്ക്രൂ കാരണം ഇത് മാത്രം കാന്തിക വസ്തുവാണ് ബാക്കിയെല്ലാം അകാന്തിക വസ്തുവാണ് കാന്തിക വസ്തു പറഞ്ഞാൽ കാന്തം ആകർഷിക്കുന്ന വസ്തു കൂട്ടത്തിൽ ഇരുമ്പ് സ്ക്രൂ കാന്തം ആകർഷിക്കുന്ന വസ്തുവാണ് ബാക്കിയുള്ളവയെല്ലാം അകാന്തിക വസ്തുക്കളാണ് കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അതുകൊണ്ട് ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഇരുമ്പ് സ്ക്രൂ അടുത്ത ക്വസ്റ്റ്യൻ വടക്ക് നോക്കി യന്ത്രം നിർമ്മിക്കാൻ അനുയോജ്യമായ കാന്തമേത് ഓപ്ഷൻ എ റിംഗ് കാന്തം ബി ബാർ കാന്തം സി യു കാന്തം ഡി ഡിസ്ക് കാന്തം വടക്ക് നോക്കി യന്ത്രം നിർമ്മിക്കാൻ അനുയോജ്യമായ കാന്തം ഓപ്ഷൻ ബി ബാർ കാന്തം അടുത്തത് കാന്തങ്ങളിൽ ആകർഷണ ശക്തി കൂടുതലുള്ള ഭാഗം ഓപ്ഷൻ എ വടക്ക് ധ്രുവം ബി തെക്ക് ധ്രുവം സി രണ്ട് ധ്രുവങ്ങളിലും ഡി മധ്യഭാഗം കാന്തങ്ങളിൽ ആകർഷണ ശക്തി കൂടുതലുള്ള ഭാഗം ഓപ്ഷൻ സി രണ്ട് ധ്രുവങ്ങളും ആർക്ക് കാന്തം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ആർക്ക് കാന്തം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഓപ്ഷൻ എ മോട്ടോർ ബി സ്പീക്കർ സി വടക്കുനോക്കിയന്ത്രം ഡി ടെലിവിഷൻ ആർക്ക് കാന്തം ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ എ മോട്ടർ അടുത്ത ക്വസ്റ്റ്യൻ സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ ഏത് ദിശയിലാണ് നിൽക്കുക സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ ഏത് ദിശയിലാണ് നിൽക്കുക ഓപ്ഷൻ എ തെക്ക് വടക്ക് ബി വടക്ക് തെക്ക് സി രണ്ട് ധ്രുവങ്ങളിലും ഡി വടക്ക് ധ്രുവം ഓപ്ഷൻ ഉത്തരം ഓപ്ഷൻ എ തെക്ക് വടക്ക് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ ഏത് ദിശയിലാണ് നിൽക്കുക തെക്ക് വടക്ക് റിംഗ് കാന്തം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഓപ്ഷൻ എ സ്പീക്കർ ബി വൈദ്യുത മോട്ടർ സി വൈദ്യുത സെൽ ഡി കിച്ചൺ ക്യാബിനറ്റ് ഡോർ റിംഗ് കാന്തം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം സ്പീക്കർ അടുത്തത് അകാന്തിക വസ്തുക്കൾ എന്നാൽ എന്ത് കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ കാന്തങ്ങൾ പരസ്പരം ആകർഷിക്കുന്ന ധ്രുവങ്ങൾ കാന്ത കാന്തത്തിന് ചുറ്റും സഞ്ചരിക്കുന്ന ഭാഗം ആകാന്തിക വസ്തുക്കൾ എന്നാൽ ഓപ്ഷൻ എ കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ അടുത്ത ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്തുകൊണ്ട് ഉരുക്ക് ചെമ്പ് നിക്കൽ ഇരുമ്പ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ബി ചെമ്പ് ബാക്കിയെല്ലാം കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് അടുത്തത് ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം വടക്ക് നോക്കി യന്ത്രം കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്